ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കടലിൽ ഞണ്ട് വെച്ചിട്ട് ഒരു ഞണ്ട് മസാലയാണ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പച്ചമുളക് ഒന്ന് ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് സവാള, ചെറിയ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത്. രണ്ട് സവാളയും ഒരു നാലഞ്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇതിന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ടീസ്പൂൺ മുതൽ കാൽ ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളമാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഒരു പച്ചമണം ഒന്ന് മാറണം. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടിയുടെ അളവ് പറഞ്ഞത് നിങ്ങൾക്ക് കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം മഞ്ഞൾപ്പൊടി ഈ സമയത്തൊക്കെ നമുക്ക് കൊറോണയുടെയൊക്കെ സിറ്റുവേഷനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി നിന്നാലും നല്ലത് തന്നെയാണ്. നല്ല വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നര. ഇത് ഭയങ്കര എരിവുള്ള മുളക് പൊടിയൊന്നുമല്ല, ഒരു സാധാരണ എരിവ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ചേർത്ത് ചില്ലിപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു വലിയൊരു തക്കാളി ഇതിനകത്ത്, വേറെ പിഴിപുളി ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല, വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് പുളിയുടെ അംശം അത് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിഴിപുളി ഇതിനകത്ത് പിഴിഞ്ഞു കൊടുക്കാം. ഇത് മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വലിയ തക്കാളി, ഇത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തക്കാളി ഉടഞ്ഞു കിട്ടും, മസാല കരിഞ്ഞു പോരുത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം ഇത്തിരി. എന്നിട്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടും. ഇനി നമുക്ക് നോക്കാം. വേണ്ട, നല്ലപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഇതിനകത്തോട്ട് നമ്മുടെ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഞണ്ട് മസാല റെഡിയാവും. ഇനി ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്, നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഞണ്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം. ഇതൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിലല്ല വേണ്ടത്, കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ എടുക്കുന്നൊരു ഞണ്ട് മസാലയാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മസാല ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതേപോലെ കിട്ടും. കുറച്ചുകൂടെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം. അന്നേരം എല്ലാവർക്കും ഈ ഞണ്ട് മസാല വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയും നല്ല ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.